ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രേഡ്സ്മാൻ ഐ ടി പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് ഇതൊന്നും വിട്ട് നിങ്ങൾ പഠിക്കരുത് ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം അത്യാവശ്യം ഈ വീഡിയോ കാണുന്നവർ ഒരു നോട്ട്ബുക്കിൽ ജസ്റ്റ് എഴുതിയെടുത്തും കൂടി സൂക്ഷിക്കുക കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഞാനിന്ന് പ്രോട്ടോകോൾസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം പ്രോട്ടോക്കോള് നെറ്റ്വർക്ക് പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മുടെ സിലബസില് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല നമുക്ക് നോക്കാം പ്രോട്ടോകോൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ടു ഗവൺ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസറും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുവാനായിട്ട് അല്ലെങ്കിൽ നടത്തപ്പെടേണ്ട ചില സെറ്റ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഒരു കുറച്ച് നിയമങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടോകോൾസ് എന്ത് ചെയ്തിരിക്കണം വർക്ക് ആയിരിക്കണം അപ്പോൾ പ്രോട്ടോകോൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ടു ഗവേൺ കമ്മ്യൂണിക്കേഷൻ ഈ പ്രോട്ടോകോൾ ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിനകത്ത് ധാരാളം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളാവാം ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല അതിനകത്ത് മൊബൈൽ ഫോൺസ് ഉണ്ടാവും ടാബ്ലെറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് ഒറിയൻറ്റഡ് ഡിവൈസസ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസസ് തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ അപ്പോൾ അതിനെ ഗവേൺ ചെയ്യാനായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ദീസ് റൂൾസ് ഇൻക്ലൂഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് റെഗുലേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നെറ്റ്വർക്ക് ഇൻക്ലൂഡിംഗ് ആക്സസ് മെത്തേഡ് അലൌഡ് ഫിസിക്കൽ ടോപ്പോളജീസ് ടൈപ്സ് ഓഫ് കേബിളിംഗ് ആൻഡ് സ്പീഡ് ഓഫ് ഡേറ്റാ ട്രാൻസ്ഫർ അതായത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെഗുലേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള റൂളുകൾ നമ്മുടെ പ്രോട്ടോക്കോളിനകത്ത് ഉണ്ട് അതായത് എന്തൊക്കെയാണ് ആക്സസ് മെത്തേഡ് അലൌഡ് ഫിസിക്കൽ ടോപ്പോളജീസ് ടൈപ്സ് ഓഫ് കേബിളിംഗ് സ്പീഡ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ഇതിനെ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഗൈഡ് ലൈൻസ് നമ്മുടെ പ്രോട്ടോകോൾസിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് വർക്കിംഗ് ആയിരിക്കണം ഇപ്പോൾ പ്രോട്ടോകോൾ കുറേ തരത്തിലുണ്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രോട്ടോകോളുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമ്പർ വൺ ടി സി പി ബാർ ഐ പി സി പി ബാർ ഐ പി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നമ്പർ ടു എഫ് ടി പി എഫ് ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നമ്പർ ത്രീ എച്ച് ടി ടി പി എച്ച് ടി ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നമ്പർ ഫോർ എച്ച് ടി ടി പി എസ് ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ അടുത്ത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പ്രോട്ടോകോളാണ് ടെൽനെറ്റ് ടെൽനെറ്റ് അതുപോലെ യു ഡി പി യു ഡി പി എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ നമ്പർ സെവൻ എസ് എം ടി പി എസ് എം ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സിംപിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അപ്പോൾ ഇത്തരം ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോക്കോൾ ആണ് എന്ന് പറയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ടി സി പി ബാർ ഐ പി എഫ് ടി പി എച്ച് ടി ടി പി എച്ച് ടി ടി പി എസ് ടെൽനാറ്റ് യു ഡി പി എസ് എം ടി പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പ്രോട്ടോകോളുകളാണ് അതുപോലെ തന്നെ മറ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രോട്ടോകോളും കൂടി നമുക്ക് പഠിക്കാം പോപ്പ് ത്രീ പോപ്പ് ത്രീ എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക ഇത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ് എന്താണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ഓക്കെ അപ്പോൾ ഇത്രയും പ്രോട്ടോക്കോളുകൾ എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ അവിടെ മറ്റ് പ്രോട്ടോക്കോൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് പ്രോട്ടോകോൾ ഈസ് കോമൺലി യൂസ്ഡ് ടു റിട്രീവ് ഇമെയിൽ ഫ്രം എ മെയിൽ സെർവർ ഒരു മെയിൽ സെർവറിനകത്ത് നിന്നും ഇമെയിൽസ് റിട്രീവ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസറ് ഐ ആണ് ഓപ്ഷൻ ബി ഐ ആണ് ഐ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് മെസ്സേജ് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ പ്രോട്ടോകോൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു മെയിൽ സെർവറിനകത്തു നിന്നും ഇമെയിൽസ് റിട്രീവ് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഐ മാപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് വായിക്കാം ദ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഐ മാപ്പ് എ മെയിൽ പ്രോട്ടോകോൾ ഇതൊരു മെയിൽ പ്രോട്ടോക്കോളാണ് ഐ മാപ്പ് എന്ത് പ്രോട്ടോക്കോൾ ആണ് എന്ന് ചോദിച്ചാൽ പറയുക മെയിൽ പ്രോട്ടോക്കോളാണ് യൂസ്ഡ് ഫോർ ആക്സസ്സിങ് ഇമെയിൽ ഓൺ എ റിമോട്ട് വെബ് സെർവർ ഫ്രം എ ലോക്കൽ ക്ലൈൻറ്റ് ഒരു ലോക്കൽ ക്ലൈൻ്റിന് അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മളൊരു ലോക്കൽ ക്ലൈൻ്റായിട്ട് നമുക്ക് സങ്കല്പിക്കാം നമുക്ക് വളരെ ദൂരത്ത് വിദൂരതയിൽ ഇരിക്കുന്ന ഒരു വെബ്സെർവറിൽ നിന്നും ഇമെയിൽസ് എന്ത് ചെയ്യാൻ കഴിയും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ മാപ്പ് കേട്ടോ ഐ മാം ആപ്പ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇന്റർനെറ്റ് മെയിൽ പ്രോട്ടോകോൾസ് ഫോർ റിട്രീവിംഗ് ഇമെയിൽസ് അപ്പം ഇമെയിൽസ് റിട്രീവ് ചെയ്യാനായിട്ട് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർനെറ്റ് മെയിൽ പ്രോട്ടോക്കോളാണ് ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കേട്ടോ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓൾ മോഡേൺ ഇമെയിൽ ക്ലയൻസ് ആൻഡ് വെബ് സെർവേഴ്സ് അപ്പോൾ ഇന്നത്തെ എല്ലാ മോഡേൺ ഇമെയിൽ ക്ലയൻസിലും വെബ് സെർവേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പോൾ ഐ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എസ് എം ടി പി സ്റ്റാൻഡ് ഫോർ എന്താണ് എസ് എം ടി പി ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ എ സിംപിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓപ്ഷൻ ബി ഷോർട്ട് മെസ്സേജ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓപ്ഷൻ സി സ്മോൾ മെസ്സേജ് ടെസ്റ്റ് പ്രോട്ടോകോൾ ഓപ്ഷൻ ഡി സൂപ്പർ മെസ്സേജ് ടെസ്റ്റ് പ്രോട്ടോകോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് അതായത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇമെയിൽസ് അയക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെയാണ് എസ് എം ടി പി അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട് കേട്ടോ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എം ടി പി ഇമെയിൽസ് അയക്കുവാനായിട്ട് ഇമെയിൽസ് അയക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെ എസ് എം ടി പി എന്ന് എന്ത് ചെയ്യാമെന്ന് നമുക്ക് പറയാം ഇമെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് രണ്ട് പ്രോട്ടോക്കോളുകളാണ് ഒന്ന് പോപ്പ് ത്രീ പി ഒ പി ത്രീ പി ഒ പി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്താണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ദെൻ മറ്റൊരെണ്ണം ഉണ്ട് അതാണ് ഐ മാപ്പ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ഇവരെല്ലാം ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമെയിൽസ് സെൻഡ് ചെയ്യാനും റിട്രീവ് ചെയ്യാനുമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് പ്രോട്ടോക്കോളുകളാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അപ്പം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നമുക്ക് പറയാം ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് ഓക്കെ അതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ദ പ്രോട്ടോകോൾ യൂസ്ഡ് ടു ഓട്ടോമാറ്റിക്കലി അസൈൻ ഐ പി അഡ്രസ് ടു എ ന്യൂലി കണക്റ്റഡ് ഹോസ്റ്റിൻ്റെ നെറ്റ്വർക്ക് ഇസ് കോൾഡ് അതായത് ഒരു നമ്മളൊരു നെറ്റ്വർക്കിനകത്ത് പുതിയതായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു ഡിവൈസ് അതിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഐ പി അഡ്രസ് കൊടുക്കണം അതിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്നാണ് ചോദ്യം ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു പുതിയ ഡിവൈസോ ഹോസ്റ്റോ ആഡ് ആവുമ്പോഴത്തേക്ക് ആ ഒരു ഡിവൈസിനെ ആ ഒരു നെറ്റ്വർക്കിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് യുണീക്കായിട്ട് മനസ്സിലാക്കുവാനായിട്ടൊരു ഐ പി അഡ്രസ് കൊടുക്കണം അത് ഓട്ടോമാറ്റിക്കലി ഏതോ ഒരു പർട്ടിക്കുലർ പ്രോട്ടോക്കോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഐ പി അഡ്രസ് അസൈൻ ചെയ്യുന്നുണ്ട് ആ പ്രോട്ടോകോൾ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഡി എച്ച് സി പി ഓപ്ഷൻ ബി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓപ്ഷൻ സി യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ഓപ്ഷൻ ഡി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ അതിൻ്റെ വാക്കിൽ നിന്ന് തന്നെയുണ്ട് ഡൈനാമിക്കലി ഡൈനാമിക്കലി അതായത് ഇൻ്റർനെറ്റിനകത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്ത് പുതിയ ഒരു ഡിവൈസ് ആഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ പി അഡ്രസ്സ് എന്ത് ചെയ്യണം അവിടെ ആവണം അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഡി എച്ച് സി പി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഐ പി അഡ്രസ്സ് രണ്ട് തരത്തിലുണ്ട് സ്റ്റാറ്റിക് ഐ പി ഉണ്ട് ഡൈനാമിക് ഐ പി ഉണ്ട് സ്റ്റാറ്റിക് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ പി അഡ്രസ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല മാറില്ല അതുപോലെ തന്നെ ആയിരിക്കും ഡൈനാമിക് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്താവുന്നുണ്ട് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അത് മനസ്സിലാക്കുക ദെൻ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോ പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഡാറ്റകളെ പാക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടി സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റിസീവിങ് എൻ്റിൽ ഈ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത പാക്കറ്റുകളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു റീ അസംബിൾ ചെയ്ത് ഒറിജിനൽ ഫോമിലേക്ക് ആയി മാറുന്നു അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കേട്ടോ ഇതിനടുത്തത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ആക്ടിവിറ്റീസ് അതായത് ഓൺലൈൻ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വീഡിയോ കാണുക നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമല്ലോ വീഡിയോ കാണുക ഇത്തരം ലൈവായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് യു ഡി പി അല്ലെങ്കിൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ദെൻ ഡി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്താണ് എഫ് ഡി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഒരു നെറ്റ്വർക്കിനകത്ത് അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആവാം കേട്ടോ ഒരു നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എഫ് ടി പി അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഈ ഓരോ പ്രോട്ടോക്കോളുകളും എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ എങ്കിലും പരീക്ഷയ്ക്ക് വിവിധ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് നിഷ്പ്രയാസം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം വിച്ച് സെറ്റ് ഓഫ് റൂൾസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ് ഓവർ ഇൻ്റർനെറ്റ് നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് ഫയൽസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്താണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ എഫ് ടി പി ഓപ്ഷൻ ബി എച്ച് ടി എം എൽ ഓപ്ഷൻ സി എച്ച് ടി ടി പി ഓപ്ഷൻ ഡി യു ഡി പി കറക്റ്റ് ആൻസർ എച്ച് ടി ടി പി ആണ് കേട്ടോ എച്ച് ടി ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ഹൈപ്പർ ട്രാൻസ്ഫർ ോട്ടോകോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിനെയാണ് എച്ച് ടി ടി പി എന്ന് പറയുന്നത് അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റിനെ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് പാസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വെബ് പേജുകൾ വെബ് പേജുകളെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യൂമെൻറ്റിനെ പാസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കേട്ടോ നമുക്കറിയാം വെബ് ആപ്ലിക്കേഷൻസ് വെബ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതൊരു ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് തന്നെ ആയിരിക്കും അല്ലേ അതിൻ്റെ പ്ലാറ്റ്ഫോം എച്ച് ടി എം എൽ പ്ലാറ്റ്ഫോമിലുള്ളതായിരിക്കും സോ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ എച്ച് ടി എം എൽ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എല്ലാ ഡോക്യുമെന്റുകളും എന്ത് തന്നെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വിച്ച് സെറ്റ് ഓഫ് റൂൾസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽസ് ഓവർ ഇന്റർനെറ്റ് എന്ന് ചോദിച്ചാൽ പറയുക ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ചോദ്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് എന്നെ പഠിച്ചു വെക്കുക കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കുവാൻ സാധ്യതയുണ്ട് ദെൻ ഇനി എനിക്ക് പറയേണ്ട കാര്യം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ട്രേഡ്സ്മാൻ ഐ ടിക്ക് ആയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാനും ജോലിയിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് വാക്കൻസി വന്നിട്ടുള്ള വാക്കൻസിക്ക് പുറമേ തന്നെ കൂടുതൽ വാക്കൻസി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടുതൽ റിട്ടയർമെന്റ്സ് നടക്കുമല്ലോ അപ്പോൾ ഈ കുറെ കുറെ ആൾക്കാരൊക്കെ റിട്ടയർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പുതിയ വാക്കൻസി വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ കൂടി ഇരുന്ന് പഠിക്കുക ഉറപ്പായിട്ടും നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക ഇനി പഠനം സ്മാർട്ട് ആക്കാം കേട്ടോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു സീറോ സീറോ ഫോർ സെവൻ ഫോർ അപ്പം എല്ലാവരും അഡ്മിഷൻ എടുക്കുക വിജയിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആശംസകൾ താങ്ക് വെരി മച്ച്